വെൽക്കം ടു ദ ഈസി മീഡിയ. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് എ ബി എസ് പ്ലസ് ഇ വി ഡിയെ കുറിച്ചാണ്. അതിൽ എ ബി എസ് നമ്മൾ ഒട്ടുമിക്കവർക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ് എ ബി എസ്, ആന്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം. ഇ ബി ഡി എന്ന് വെച്ചാൽ ഇലക്ട്രോണിക് ബ്രേക്ക് ഡിസ്ട്രിബ്യൂഷൻ. ഈ എ ബി എസിന്റെ ഒരു എക്സ്ട്രാക്ഷൻ ആണ് ഈ ഇ ബി ഡി. ഒരു വാഹനത്തിന്റെ ലോഡ് അനുസരിച്ച് ബ്രേക്കിംഗ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഇ ബി ഡി. ഉദാഹരണത്തിന്, ഒരു വാഹനത്തിൽ ഡ്രൈവർ മാത്രമാണ് പോകുന്നതെങ്കിൽ ആ ഡ്രൈവറിൻ്റെ വെയിറ്റും എൻജിൻ വെയിറ്റും ഫ്രണ്ട് വീലിലായിരിക്കും കൂടുതൽ ഗ്രിപ്പ് കൊടുക്കുന്നത്. കാരണം ഫ്രണ്ടിലാണ് കൂടുതൽ ലോഡ് വരുന്നതുകൊണ്ട്, അതുകൊണ്ട് തന്നെ ഫ്രണ്ട് വീലിലാണ് ഗ്രിപ്പ് വരുന്നത്. ഈ കണ്ടീഷനിൽ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സഡൻ ബ്രേക്ക് അപ്ലൈ ചെയ്യേണ്ടി വരുമ്പോൾ വണ്ടി സ്ലിപ്പ് ആവാൻ ചാൻസ് ഉണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്കാൾ കുറച്ചുകൂടി കൂടുതൽ ദൂരത്ത് പോയി വണ്ടി നിൽക്കാനുള്ള ചാൻസ് ഉണ്ട്. അത് ഒഴിവാക്കാനാണ് ഈ ഇ വി ഡി സിസ്റ്റം ഉള്ളത്. ഒരു ഇ വി ഡി സിസ്റ്റം ഇനേബിൾ ചെയ്ത വണ്ടിയാണെങ്കിൽ ഈ വണ്ടി നമ്മളിങ്ങനെ ഒരു സഡൻ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ബ്രേക്ക് ബാക്ക് വീലിൽ കൂടുതൽ കൊടുക്കുന്നു. ഫ്രണ്ട് വീലിൽ ലോഡുള്ള കാരണം ബാക്ക് വീലിൽ ഫോഴ്സ് കൂടുതൽ കൊടുത്ത് വണ്ടിയെ ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിൽ സ്റ്റോപ്പ് ചെയ്യാൻ സഹായിക്കുന്നു. അതുവഴി സ്ലിപ്പ് ഒഴിവാകുന്നു. ഈ ആന്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റത്തിൻ്റെ ഒരു എക്സ്ട്രാക്ഷനായിട്ടാണ് ഇ ബി ഡി വരുന്നത്. ആന്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് വീല് ലോക്കാക്കാതെയും ഇ ബി ഡി വീലിനെ സ്ലിപ്പാക്കാതെയും രണ്ട് വീലുകൾക്കും, അതായത് ഫ്രണ്ടിലുള്ള വീലുകൾക്കും ബാക്കിലുള്ള വീലുകൾക്കും കറക്റ്റ് പ്രപ്പോർഷനിൽ ലോഡിനനുസരിച്ച് ബ്രേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഇതോടെ മികച്ച ബ്രേക്കിംഗ് കിട്ടുന്നു. ഇതിൻ്റെ ഒരു ഫുൾ അന്വേഷണം വീഡിയോ ഞാൻ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്, എന്തായാലും കാണാം. PD in action. The vehicle on the left is fully loaded and has EBD. The vehicle on the right is also fully loaded but does not have EBD. Both vehicles are traveling at 100 kilometers per hour. Let's simulate an emergency braking situation and see what happens. Both drivers apply the same brake force at the same time. But the vehicle with EBD has better grip because its brake force has been optimized based on the weight distribution, and so it stops sooner. EBD apportions brake force depending on vehicle load and helps the driver avoid accidents by reducing the stopping distance.